കേരളത്തിൻ്റെ പശ്ചാത്തലത്തിനാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ ജാതിയില്ല ജാതി വിവേചനമില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും സമൂഹത്തിലതുണ്ട് വ്യക്തികളുടെ മനസ്സിലതുണ്ട് അത് പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ല പ്രകടിപ്പിക്കുന്നതിൽ ഉള്ള ഒരു പ്രകടിപ്പിക്കുന്നതിൽ ചില വിമുഖതകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ട് ജാതി വ്യവസ്ഥ വളരെ കൃത്യമായി നിലനിൽക്കുന്നൊരു സമൂഹം തന്നെയാണ് ഇപ്പോഴും കേരളം ഇതുപോലൊരു സൊസൈറ്റിയിൽ ഇത്തരം നറേറ്റീവ്സ് ഏത് വിധത്തിലാണ് ഈ പറയുന്ന ഹിന്ദുത്വ ഐഡിയോളജിയുടെ സ്പ്രെഡ് വളരെ വേഗത്തിലാക്കുക അങ്ങനൊരു അപകടം ഈ പറയുന്ന നറേറ്റീവ് ഉണ്ടാക്കുന്ന ആളുകൾ തിരിച്ചറിയാതെ പോകുന്നതാണോ അതോ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇതാണ് നല്ലത് എന്നുള്ളൊരു ഒരു സിദ്ധാന്തത്തിലേക്ക് അവർ എത്തുന്നതാണോ ഈ അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ തെളിയിക്കുന്നത് തന്നെ വളരെ കൃത്യമായത് തെളിയിക്കുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്നു വരുന്ന ഈ പ്രക്രിയയിൽ കേരളവും ഭാഗമാണെന്ന് തന്നെയാണ് അതിന് വെള്ളവും വളവും കോരുന്നതിലൂടെ ഈ ജാതി വ്യവസ്ഥയെ തന്നെ പ്രോത്സാഹിപ്പിച്ച് നിലനിർത്തുകയാണ് ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതായത് എന്താണ് രാമപാഠങ്ങളും മഹാഭാരത പാഠവും ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടത് അതിൽ ജാതിയെ ജാതിയെ നിലനിർത്താത്ത ജാതിയെ അംഗീകരിക്കാത്ത ഏതെങ്കിലും അധ്യായങ്ങളുണ്ടോ മഹാഭാരതത്തിൽ തന്നെ പറയും കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെപ്പറ്റി പറയുമ്പം മഹാഭാരതത്തിൽ പറയുന്നത് ഒരാൾ മുജ്ജന്മത്തിൽ ചെയ്ത പാപം ഈ ജന്മത്തിൽ പശുക്കുട്ടി അതിൻ്റെ തള്ളക്കിട തള്ളപ്പശുവിനെ തേടിയെത്തുന്നത് പോലെ ഈ പാപം ഇങ്ങനെ തേടിയെത്തുമെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ ജന്മത്തിലൊരാൾ ചണ്ടാളനായി ജനിക്കുന്നതിന് കാരണം അയാൾ മുജ്ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണെന്ന് ഇതാണിവിടെ കെട്ടി ഭാഗവത സപ്താഹയജ്ഞം ഗീതാജ്ഞാന യജ്ഞം ഭാഗവത സത്രം എന്നു വേണ്ട നാരായണ ഗുരുവിൻ്റെ പേരിൽ വരെ ഇപ്പോൾ സത്രമായി അപ്പോൾ ഇത്തരമൊരു സമൂഹത്തിൽ ജാതി വ്യവസ്ഥയെ താലോലിക്കുന്ന ഒരു സമൂഹം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും പ്രസാദം എറിഞ്ഞാണ് കൊടുക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോയാൽ അറിയാം തൊട്ടുകൂടായ്മ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കകത്ത് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ നിലനിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ അത് പരിപാലിക്കപ്പെടുകയാണ് ഗുരുവായൂരിൽ ശബരിമലയിലെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് മേൽശാന്തി നിയമനത്തെ സംബന്ധിച്ച് ഇത് കൂടാതെ ഹിംസാത്മകമായ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നത് മേൽശാന്തി ഇറങ്ങി വരുമ്പോൾ ആളുകളോട് മാറി നിൽക്കാൻ പറയുക വഴിമാറാൻ പറയുക ഇതൊക്കെ വളരെ സുരക്ഷിതമായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്പോഴും തുടരുകയാണ് ഒരു ബ്രാഹ്മണൻ വന്ന് ചെയ്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ ശരിയാവുകയുള്ളൂ എന്ന് കരുതുന്ന സമൂഹം രണ്ട് കേരളത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് തന്നെ ബ്രാഹ്മീൺ സെറ്റിൽമെൻസിൻ്റെ ചരിത്രമാണ് എന്ന് നമ്മുടെ ചരിത്രകാരന്മാർ തന്നെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് കടലിൻ്റെ ചരിത്രം നമുക്കില്ല വ്യാപാരത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സമൂഹം ഇടകലർന്നതിൻ്റെ ഒരു ചരിത്രത്തെപ്പറ്റി നമ്മൾ പറയുന്നില്ല ആദിവാസികളുടെ ചരിത്രം നമുക്കില്ല മല മലമുകളിൽ കഴിഞ്ഞ മനുഷ്യരുടെ ചരിത്രം നമുക്കില്ല കേരളത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് തന്നെ ഒരു ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റും ടെമ്പിൾ സെറ്റിൽമെൻറ്റിൻ്റെ ചരിത്രമാണ് എന്ന് കേരളത്തിലെ പ്രമുഖ ചരിത്രന്മാരെല്ലാം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം ചരിത്രമെല്ലാം അടിസ്ഥാനപരമായി തന്നെ ഇപ്പോഴും ജാതി വ്യവസ്ഥയെ പുൽകുകയും ഉറപ്പുകയും ചെയ്യുന്നൊരു ചരിത്രമാണ് നമ്മൾ ഗാന്ധിയുടെ രാമനെപ്പറ്റിയും പറ്റിയും വിമോചനാത്മകമായ രാമനെ ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ രചിച്ചാലും ജനം ഹൃദയത്തിലൊരു രാമനുണ്ടല്ലോ ആ രാമനെ അവർ തേടുക തന്നെ ചെയ്യും അത് തേടാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഇതിഹാസ പുരാണ പാഠങ്ങളെ ഡോക്ടർ അംബേദ്കർ ചെയ്തതുപോലെ സഹോദര സഹോദരനയമം ചെയ്തതുപോലെ അഴിച്ചു കാണിക്കുക ഇതാണ് സത്യത്തിൽ ഇതിനകത്തുള്ളത് ഇതാണ് ചെയ്യുന്നത് ജാതി വ്യവസ്ഥയാണ് ഇത് അസ്പൃശ്യതയാണ് വേറെ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ കാളിയെപ്പറ്റി പറയുന്നില്ല എന്തുകൊണ്ട് ദർഗകളിൽ പല മനുഷ്യർ പോയി ആരാധിക്കുന്ന ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല ഈ രാമൻ അല്ലാതെ എത്രയൊക്കെയോ ആരാധനാമൂർത്തികളുണ്ട് മനുഷ്യർക്ക് ഒരുപാട് വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ടല്ലോ എന്തുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി പറയാതെ നമ്മൾ രാമനിലേക്ക് കേന്ദ്രീകരിച്ചാൽ അടിസ്ഥാനപരമായി ഈ രാമപാരമ്പര്യത്തെ സാധൂകരിക്കുന്ന നിലപാടുകൾ വിജയിക്കുകയും ചെയ്യൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗം ഇത് പറയുമ്പോഴേ ഒരു കാര്യം കൂട്ടുകൊ ഇതിനെ പൊളിച്ചെഴുതിയ മനുഷ്യന്മാരെക്കുറിച്ചിപ്പോൾ സൂചിപ്പിച്ചല്ലോ സഹോദരനയപ്പനുണ്ട് അംബേദ്കറുണ്ട് ശ്രീനാരായണ ഗുരു ഉണ്ട് അങ്ങനെ നിരവധിയായ ആളുകളുണ്ട് ഈ ഈ ഈ സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെഴുതിയ അല്ലെങ്കിൽ ഇതിനെ തുറന്നു കാണിച്ച മനുഷ്യന്മാരുണ്ട് നമ്മൾ ഈ ഈ നറേറ്റീവ് ഇങ്ങനെ കൊണ്ട് കടക്കുമ്പോൾ അതായത് ഗാന്ധിയുടെ രാമൻ ഭാഗവതം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വത്തെ ചെറുക്കൽ മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ രാജൻ്റെ ചെറുക്കൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഈ മനുഷ്യരെയൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങളൊക്കെ നമ്മൾ ഇരുട്ടത്ത് നിർത്തുകയും ഇതൊരിക്കലും ജനങ്ങളിലേക്ക് എത്താതിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്യുകയാണോ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇവരാരും ഡോക്ടർ ബി ആർ അംബേദ്കർ ഉന്നയിച്ച ഈ മഹാഭാരത രാമായണ വിമർശനങ്ങളെ പറ്റി പറയാത്തത് ഇവർ ഡോക്ടർ ബി ആർ അംബേദ്കറിനെയും സഹോദരനയ്യപ്പനെയും ഇരുട്ടത്ത് നിർത്തുന്നതിലൂടെ ഇന്ത്യയുടെ ഈ വിമർശന പാരമ്പര്യത്തെ തന്നെ തമസ്കരിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തെ വീണ്ടെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അംബേക്കറെ വീണ്ടെടുക്കാനോ ഇന്ത്യയുടെ ജനാധിപത്യ ബഹുസര സമൂഹത്തെ വീണ്ടെടുക്കാനല്ല ഇവർ ശ്രമിക്കുന്നത് ബ്രാഹ്മണ്യത്തിലൂടെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അടിസ്ഥാനപരമായിട്ട് ഇവർ ശ്രമിക്കുന്നത് അംബേക്കർ എത്രയോ കൃതികൾ എഴുതിയിട്ടുണ്ട് രാമനെ വിമർശിച്ചിട്ടുണ്ട് ഉപനിഷത്തുക്കളെ പറ്റി കേരളത്തിലിരുന്നാണല്ലോ ഈ സംഘപരിവാരികൾക്ക് വേണ്ടി വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത് വിമോചനാത്മകമായ രാമൻ എന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് വെള്ളം കൊരുന്നത് കേരളത്തിലിരുന്നു കൊണ്ടാണ് കേരളത്തിലെ അടിത്തട്ട് സമൂഹം രാമനെ കൊണ്ടുവന്നിട്ടേയില്ല എന്തുകൊണ്ട് ഈ യാഥാർത്ഥ്യം അവർ ഒളിപ്പിച്ചു വെക്കുന്നു അയ്യപ്പൻ വിമർശിച്ചു നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചു അയ്യപ്പൻ സ്വാമി വിവേകാനന്ദനെ പോലും അയ്യപ്പൻ വിമർശിച്ചു അയ്യപ്പൻ പറഞ്ഞു ഈ ജാതി വ്യവസ്ഥയെ വാർണിഷ്യട്ട് കാണിക്കുകയാണ് വിവേകാനന്ദൻ ചെയ്തത് ഇവിടെ കേരളത്തിൽ അദ്ദേഹം വലിയ വിപ്ലവകാരിയാണ് വിവേകാനന്ദൻ പക്ഷേ ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന എത്രയോ പ്രസ്താവങ്ങൾ വിവേകാനന്ദം നടത്തിയിട്ടുണ്ട് അപ്പം അയ്യപ്പനെ പോലെ ഇത്തരം കാര്യങ്ങളെയൊക്കെ വിമർശനാത്മകമായി പരിശോധിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത് അത് ചിലപ്പോൾ ഒരു വേള ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതല്ല ജനാധിപത്യ സമൂഹം ഉണ്ടായത് ഭരണഘടന നിർമ്മിക്കപ്പെട്ടതിന് എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ടാണ് എന്തുമാത്രം കലഹങ്ങളുണ്ടായിട്ടാണ് എത്രമാത്രം ആളുകൾ ദുരിതമനുഭവിച്ചിട്ടാണ് എത്രയോ മനുഷ്യർ ചുടുജോരയിൽ അണ്ടുപോയിട്ടാണ് എത്രയോ മനുഷ്യർ പ്രാണത്യാഗം ചെയ്തിട്ടാണ് ഈ ഭരണഘടന ഉണ്ടായത് ഇപ്പോൾ ഇവർ പറയുന്നത് ആരെയും വേദനിപ്പിക്കരുത് ആരെയാണ് ഇവർ വേദനിപ്പിക്കരുതെന്ന് പറയുന്നത് ബ്രാഹ്മണ്യരെ വേദനിപ്പിക്കരുതെന്നാണ് പറയുന്നത് അല്ലാതെ ഇന്ത്യയിലെ ബഹുജനങ്ങളെ സംബന്ധിച്ചതൊരു വേദനയല്ല ഇന്ത്യയിലെ അടുത്തിട്ട് സമൂഹത്തിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു വേദനയോ പ്രയാസമൊന്നുമല്ല കാരണം അവർക്ക് വേറെ ആരാധനാമൂർത്തികളുണ്ട് അതുകൊണ്ട് രാമനെ വിമർശിച്ചാലൊന്നും ആർക്കും വലിയ വേദനയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഈ ചരിത്ര യാഥാർത്ഥ്യത്തെയാണ് ഇവർ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് എത്രയോ കാര്യങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഈ കൃതികളൊക്കെ ഉദ്ധരിച്ച് തന്നെയാണ് അദ്ദേഹം ഈ വിമർശനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഏതൊരു യുക്തിൻ്റെയും നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണമെന്നാണ് അംബേദ്കർ പറഞ്ഞത് അല്ലാതെ ഇത് ഭാഗവത സപ്താ യജ്ഞം നടത്തണമെന്നല്ല ഭാഗവതത്തിൽ നിന്ന് ശ്ലോകമുദ്ധരിച്ച് ഹിന്ദുത്വവാദികളെ ചെറുക്കണമെന്നല്ല അംബേദ്ക്കർ പറഞ്ഞത് ഈ വിശ് ഈ ഗ്രന്ഥപാഠങ്ങളിലുള്ള വിശ്വാസം തകരാതെ ഇന്ത്യൻ സമൂഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് അയ്യപ്പനും പറഞ്ഞു സയൻസ് ദശകത്തിൽ അയ്യപ്പൻ എഴുതി ഈ ബുക്കുകളോടും പൂർവികരോടുമുള്ള ഈ അന്ധമായ വിശ്വാസവും ആദരവും തകരാതെ നമുക്കൊരു സായൻസികമായ സ ബോധ്യമുള്ളൊരു സമൂഹമായി മാറിത്തീരാൻ കഴിയില്ല എന്ന് അയ്യപ്പനും എഴുതി പക്ഷേ എന്നിട്ട് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്കിപ്പോഴും അംബേദ്കറും സഹോദരനും പരാജയപ്പെട്ട ബിംബങ്ങളാണ് അവർ വിജയിച്ചവരാണെന്നും ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ന് വീണ്ടെടുക്കേണ്ടത് സഹോദരൻ അയ്യപ്പനെയും ഡോക്ടർ വി ആർ അംബേദ്കറേയും നാരായണ ഗുരുവിനെയുമാണ് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോവുകയും അവർ അവരിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം എടുക്കുകയും ബ്രാഹ്മണ്യത്തോടുള്ള അയ്യപ്പൻ്റെയും ഗുരുവിൻ്റെയും അംബേദ്കറേയും വിമർശനങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നതിലൂടെ അക്കാദമികമായി തന്നെ ഇവരോട് ചെയ്യുന്നത് ചരിത്രത്തോട് ചരിത്രത്തോടനീതി ചെയ്യുന്നു അക്കാദമികമായി ചരിത്രപരമായി സഹോദരൻ അയ്യപ്പനോടും അംബേദ്കറോടും ഗുരുവിനോടും അനീതി ചെയ്യുന്നു അപ്പോൾ ഇതൊരു സമ്പൂർണ്ണമായ കാപട്യമാണിത് ഈ കാപട്ട്യവുമായിട്ട് നമുക്ക് ഹിന്ദുത്വത്തെ നേരിടാനേ സാധ്യമല്ല അതുതന്നെയാണ് എൻ്റെയും ചോദ്യം ഈ ഒരു ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അതായത് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനയെ മാറ്റി മനുസ്മൃതി തലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന ചിന്താ പദ്ധതിയുള്ള അത് പ്രയോഗവൽക്കരിക്കാൻ പാകത്തിലേക്ക് ഏതാണ്ട് വളർന്നു കഴിഞ്ഞ ഒരു ഹിന്ദുത്വ ശക്തികൾ ഭരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമ്മൾ കൺഫണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട് ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ആവശ്യമുണ്ട് ഈ ക്ലാരിറ്റി നമ്മൾക്ക് മുൻകാലത്തുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഈ ക്ലാരിറ്റി മുൻകാലത്തുണ്ട് അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നമ്മൾ ഒരു ഘട്ടം ഒരു ഒരു വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ അടിത്തട്ടിലുള്ള ആളുകൾക്ക് ഒന്നും ഈ പറയുന്ന ബിംബങ്ങളൊന്നും അവരുടെ അവരുടേതായിരുന്നില്ല അവർക്ക് ബന്ധമുള്ളതായിരുന്നില്ല അവരൊരിക്കലും ആരാധിച്ചിരുന്നതായിരുന്നില്ല പക്ഷേ നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ അടുത്തിട്ടുള്ള ആളുകളുടെ കൂടെ ബിംബമായിട്ട് നമ്മൾ ഇവരെ പ്രതിഷ്ഠിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥം അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ വളരെ കാര്യമായിട്ടുണ്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലാണല്ലോ ഇത്തരം വ്യാഖ്യാനങ്ങളെല്ലാം കൂടുതൽ ശക്തമായിട്ട് വരുന്നത് കേരളത്തിലെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു വളരെ വിപുലമായ ഒരു ആരാധനാ പാരമ്പര്യമാണ് നമ്മൾ കാണുന്നത് കാളി ആരാധിക്കുന്ന പാരമ്പര്യം ശിവനെ ആരാധിക്കുന്ന പാരമ്പര്യം അതുപോലെ തന്നെ ശിവനെ തന്നെ എന്താണ് ശിവന് തന്നെ ഒരു ബഹുസ്വര ആരാധനാ പാരമ്പര്യം ഉണ്ടായിരുന്നു ആ അതുപോലെ ഈ പറയ സമുദായത്തിൽപ്പെട്ട ഒരാൾ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുണ്ട് അതിനുശേഷമാണ് സത്യത്തിൽ നാരായണ ഗുരു അരിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത് ആരോപണെന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത് ഓർമ്മയിൽ ചിലവ് പശക ഉണ്ടായേക്കാം എങ്കിലും ഒരു കുന്നിൻ മുകളിൽ അദ്ദേഹം ശിവനെ പ്രതിഷ്ഠിച്ചു അപ്പോൾ ഇത്തരം ആരാധനാ പാരമ്പര്യങ്ങളും വിശാലമായ മറ്റ് വ്യവഹാര രൂപങ്ങളും ഇവിടെ നിലനിന്നിരുന്നു ആരെയും വിശ്വസിക്കാത്ത പാരമ്പര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരെയും വിശ്വസിക്കാത്തൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ബുദ്ധനെ ആരാധിച്ചൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു വളരെ ശക്തമായിട്ട് കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നിലകുന്നൊരു പാരമ്പര്യമാണ് ബുദ്ധിസ്റ്റ് ആരാധനാ പാരമ്പര്യം എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ നമുക്ക് ലഭ്യമായ ഒരു ഗ്രന്ഥമുണ്ട് തന്ത്രസാര സംഗ്രഹം സംഗ്രഹമെന്ന് പറയുന്നൊരു ഗ്രന്ഥം സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് തീർച്ചയായും ബ്രാഹ്മണ്യർ അവരുടെ ഭാഷയിലേക്കാക്കിയ സ്വാംശീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അതിനകത്തൊരു വാക്യമുണ്ട് മൈത്രി കരുണ മുതിതോ ഉപേക്ഷ മനസ്സി ഭാവ മൈത്രിയും കരുണയും മുതിതവും ഉപേക്ഷയും മനസ്സിൽ ഭാവന ചെയ്യണം മൈത്രി എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിനപ്പുറം നിൽക്കുന്നൊരു കാര്യമാണ് മൈത്രി മൈത്രി കരുണ മൈത്രി ഉണ്ടെങ്കിൽ മാത്രമേ കരുണ ഉണ്ടാവത്തുള്ളൂ മൈത്രി ഇല്ലാത്ത കരുണ കരുണയുണ്ടാകത്തില്ല മുതിതം അനുകമ്പയിലാണ്ട സന്തോഷം വെറുതെ നമ്മുടെ പൊതുവേ ഉള്ള പാരമ്പര്യത്തിൽ എന്താണ് ആരെങ്കിലും ബോഡി ഷെയ്മിംഗ് ഒക്കെ നടത്തിയിട്ട് സന്തോഷിക്കുക ഇത് ആ സന്തോഷമല്ല അനുകമ്പയിലാണ്ട സന്തോഷമെന്നാണ് മുദിതം എന്ന വാക്കിൻ്റെ അർത്ഥം മുദിതം ഉപേക്ഷ ഇത് ബ്രാഹ്മണ്യത്തിൻ്റെ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഉപേക്ഷ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാനുള്ള ഒരു പാരമ്പര്യം ഇതെല്ലാം ബുദ്ധിസത്തിൽ നിന്ന് വന്നതാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഇങ്ങനെ ശക്തമായിട്ട് നിലനിന്ന ഇന്ത്യയിൽ ഒരു ഒരു അടിത്തട്ട് സമൂഹങ്ങളുടെ ബഹുജനങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട് ഈ പാരമ്പര്യത്തെ എല്ലാം ബ്രാഹ്മണ്യം ഏറ്റെടുത്തിട്ട് തങ്ങളുടേതാണെന്ന് പറയുക ചെയ്തത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചതാരാണ് ഇന്ത്യയിൽ ഈ കോട്ട കൊത്തളങ്ങളെല്ലാം നിർമ്മിച്ചതാരാണ് കൊട്ടാര ഇടുപ്പുകളെല്ലാം ആരാണ് വലിയ വലിയ നാലുകെട്ടുകൾ ആരാണ് ഇതെല്ലാം പഞ്ചകമ്മാളരും ആശാരിയും മൂശാരിയും കല്ലനും കൊല്ലനും ഒക്കെ ചേർന്നിട്ടാണ് പണിതത് പക്ഷേ ബ്രാഹ്മണ്യം എന്ത് ചെയ്തു അവർ ഈ വിജ്ഞാനത്തെ മുഴുവൻ ഈ ഈ കീഴാളരാക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നും ഈ വിജ്ഞാനത്തെ സ്വാംശീകരിച്ച സംസ്കൃതത്തിലാക്കി എന്നിട്ട് എന്ത് പറഞ്ഞു ഞങ്ങളോട് ഇത് മയൻ പറഞ്ഞതാണ് ബ്രഹ്മാവ് പറഞ്ഞതാണ് വിഷ്ണു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഈ അടിത്തട്ട് സമൂഹത്തിലെ മുഴുവൻ ജ്ഞാനവും ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചിട്ട് തങ്ങളുടേതാക്കി മാറ്റി ബ്രാഹ്മണ്യത്തിന് തന്ത്രവാരം ഇല്ലായിരുന്നു ബ്രാഹ്മണ്യർ ഒരിക്കലും ബിംബപ്രതിഷ്ഠ നടത്തുകയും ആരാധിക്കുകയും ചെയ്തിരുന്നതേയില്ല മനുസ്മൃതിയിൽ പറയും ബിംബപൂജ നടത്തുന്ന ബ്രാഹ്മണരെ ഹവ്യകവ്യങ്ങളിൽ നിന്ന് ബഹിഷ്കൃതരാക്കണമെന്നാണ് അവരെ വീട്ടിൽ കയറരുതെന്നാണ് മനുസ്മൃതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവർ എന്ത് ബ്രാഹ്മണർ പിൽക്കാലത്ത് എന്ത് ചെയ്തു ഈ പൂജകളും പാരമ്പര്യവും ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വളരെ പ്രസിദ്ധമായൊരു തന്ത്രഗ്രന്ഥമുണ്ട് ബ്രഹ്മയാമളം ആ ബ്രഹ്മയാമളത്തിൽ പറയുന്നത് ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കേണ്ടത് പാരശവരാണെന്നാണ് പാരശവർ ബ്രാഹ്മണരല്ല ശൂദ്രസ്ത്രീയിലുണ്ടാകുന്നവരാണ് പാരശിവർ പക്ഷേ ആ പാരമ്പര്യം നമ്മൾ വിട്ടു കഴിഞ്ഞു ഇപ്പോൾ ബ്രാഹ്മണർ ഏതെങ്കിലും നമ്പൂതിരിയോ ബ്രാഹ്മണർ വന്ന് പൂജിച്ചാലേ പൂജ ശരിയാവുകയുള്ളൂ എന്നൊരു രീതിയിലേക്ക് നടന്നിരിക്കുന്നു കരിയും കരിമരുന്നും വേണ്ടത് പ്രധാനപ്പെട്ടതാണ് ജ്ഞാന സംവാദങ്ങളാണ് വേണ്ടത് അറിവുള്ളവരെ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് ഒരു സംവാദം നടത്തണമെന്ന് ശിവഗിരി തീർത്ഥാടനത്തെ സംബന്ധിച്ച് ഗുരു പറഞ്ഞു ഇവിടെയൊക്കെ തന്നെ അതിനെയൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ ഈ ഈ കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ട് മാത്രമേ സഹോദരൻ അയ്യപ്പനും ഗുരുവും മുന്നോട്ട് വെച്ച നറേറ്റീവിനെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഈ സ്വാംശീകരണത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ ബ്രാഹ്മണിക്കൽ ലീഡർഷിപ്പ് അങ്ങനെ നമുക്ക് നമുക്കതിനെ പറയാം അവരാണ് ഈ സ്വാംശീകരണത്തിലൂടെ ഇതിനെല്ലാം സ്വന്തമാക്കുകയും അതിൻ്റെ മുഴുവന് ഉടമസ്ഥരായി മാറുകയും ആ ഉടമസ്ഥത ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയുടെ വസ്ത്രമായി മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയല്ലേ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ അതെ അതെ വളരെ കൃത്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ വിജയനാഥ് വളരെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ പ്രക്രിയ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ പ്രോസസ്സ് എന്നാണ് മറ്റൊരു കാര്യം കാര്യങ്ങളും പറയുന്നുണ്ട് പുരാണിക് അക്കൾച്ചറേഷൻ വിജയനാഥ് വിശദീകരിക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് പുരാണിക് അക്കൾച്ചറേഷൻ ആ പുരാണിക്ക പുരാണ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ സ്വാംശീകരിക്കുക അതാണ് രാമനെ മുൻനിർത്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് ബിംബത്തെ ഉപയോഗിച്ചുകൊണ്ടാണോ ഏത് മിത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണോ ബ്രാഹ്മണൻ ഈ സ്വാംശീകരണം നടപ്പിലാക്കുന്നത് ആ ബിംബത്തെ ഉപയോഗിച്ച് തന്നെ നമുക്ക് വിമോചനം സാധ്യമാകുമെന്ന് പറയുന്നത് സാധ്യമാകില്ല അതൊരു പ്രശ്നം പക്ഷേ ഈ സ്വാംശീകരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ അക്കൾച്ചറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന വിപുലമായ പ്രക്രിയയിലൂടെയാണ് ഇത് സാധ്യമാക്കിക്കൊണ്ട് അത് പല തരത്തിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് നീതിന്യായ വ്യവസ്ഥകളിൽ നീതിന്യായ വ്യവസ്ഥ ഇത് സ്വാഭാവികമായിട്ട് മാറിയിരിക്കുക പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ അദ്ദേഹം രണ്ട് നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതായത് കോടതി വിധികളെ സ്വാധീന കോടതി വിധികൾ രണ്ട് തരത്തിലുള്ള ജഡ്ജ്മെൻ്റാണ് ഒന്ന് തിയോക്രാറ്റിക് ജഡ്ജ്മെൻറ്റും ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ജഡ്ജ്മെൻറ്റും നമ്മുടെ ജഡ്ജ്മെൻറ്റ് മുഴുവൻ ഇപ്പോൾ ഏതാണ്ട് തിയോക്രാറ്റിക് ജഡ്ജ്മെൻറ്റായി മാറിക്കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് ഉദാഹരണം ഉദാഹരണം പറയേണ്ട ആവശ്യമേ ഇല്ല എങ്കിലും പറയാതിരിക്കാൻ എന്ന് വാർത്തയില്ല ബാബറി മസ്ജിദിനെ സംബന്ധിച്ച വിധി എന്താണ് ആ വിധി വസ്തുതയൊന്നുമില്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒരു കോടതി ചെയ്യേണ്ടത് വിശ്വാസത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുകയാണ് പിന്നെന്തിനാണ് നിയമം ഹിന്ദുക്കൾ അവിടേക്ക് നോക്കി ആരാധന നടത്തിയിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടം എന്താ പറയുക ഹിന്ദു ദൈവത്തിൻ്റെ ജന്മഗൃഹമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കോടതി എത്തുന്ന എത്തുന്നത് പക്ഷേ അപ്പോഴും ഈ കോടതി മറച്ചു ഒരു കാര്യമുണ്ട് വാൽമീകി രാമായണം വാൽമീകി രാമായണത്തിൽ സീതയും രാമനും കാട്ടിലേക്ക് പോകുന്ന രംഗമുണ്ട് ഈ കൗസല്യയുടെ വീട്ടിൽ നിന്നാണല്ലോ അയോധ്യയിലെ രാജധാനിയിൽ നിന്നാണല്ലോ ഇറങ്ങിപ്പോകുന്നത് വാൽമീകി അനുസരിച്ച് അപ്പോൾ പറയുന്നത് കൗസല്യ പാംസുസ്നാഹിതയായി തീർന്നു എന്നാണ് പാംസു സ്നാഹിതയാകണമെങ്കിൽ എന്ത് വേണം പൊടി വരണമെങ്കിൽ ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടല്ല ഈ വീട് വീട് നിർമ്മിച്ചിട്ടുണ്ടാവുക ചുട്ടെടുക്കാത്ത ഇഷ്ടികയ എന്ന് പറഞ്ഞാൽ കളി വണ്ണ് വെയിലത്ത് വെച്ചുണക്കിയ ഇഷ്ടിക കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ നമ്മൾ രാമായണ സീരിയലിൽ കാണുമ്പോൾ എങ്ങനെയാണ് വളരെ ബഹുവർണ ബഹുവർണ്ണം വളരെ ഗ്രാനൈറ്റും മാർബിളും ഒക്കെയുള്ള സംഗതിയാണ് നമ്മൾ രാമായണ സീരിയലുകൾ വാൽമീകി രാമായണം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കിഷ്കിന്തയെ സംബന്ധിച്ച് കിഷ്കിന്ത എങ്ങനെയാണ് രാമായണം സീരിയലിൽ കാണിച്ചത് വലിയ രാജകൊട്ടാരമായിട്ടാണ് എന്താണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത് അതൊരു പൊന്തയാണ് വെറും കാട്ടു കാട്ടുപൊന്തയാണ് ഗിഷ്കിന്ത ധാരാളം ഗുഹകളുള്ള ഒരു കാട്ടു കാട്ടുപൊന്തയാണ് ഗിഷ്കിന്ത എന്ന് വാൽമീകി രാമായണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം സാഹിത്യകൃതിയിൽ സാഹിത്യത്തെ ചരിത്രമാക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ വാൽമീകി രാമായണം സോഴ്സ് ആണല്ലോ അങ്ങനെ വരുമ്പോൾ പാംസു സ്നാഹിതയായി മാറി എന്ന് പറഞ്ഞാൽ രാമൻ ജനിച്ച സ്ഥലത്തെ ഇഷ്ടിക ഇഷ്ടിക നിർമ്മാണം വെറും പൊടിമണ്ണാണെന്നാണ് വെറും കളിമണ്ണാ പക്ഷേ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് നിന്ന് എന്താണ് കണ്ടെടുത്തത് ശക്തമായ അടിത്തറയാണ് കണ്ടെടുത്തത് അതിന് വാൽമീകി രാമായണത്തിൽ പറയുന്ന ഈ നിർമ്മാണ പ്രക്രിയയുമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു തന്നെയല്ല ബുദ്ധിസത്തെ ബുദ്ധിസ്റ്റ് ധാരാളം ശ്രവണ പാരമ്പര്യത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് വാൽമീകി രാമായണത്തിൽ തന്നെ പരാമർശമുണ്ട് ശ്രവണന്മാർ അതുപോലെ നമ്മൾ നമ്മളിന്ന് കേൾക്കാത്ത ധാരാളം സന്യാസ പരമ്പരകൾ ജീവിച്ച ഒരു സ്ഥലമായിട്ടാണ് ഈ ആ ആ സ്ഥലത്തെപ്പറ്റി വാൽമീകി രാമായണം തന്നെ പറയുന്നത് വാലക്കില്യന്മാർ ശ്രമണന്മാർ പാശുപതന്മാർ ഇങ്ങനെ തുടങ്ങി ഈ ഹിന്ദുമതമെന്ന് പറയുന്ന ബ്രാഹ്മണ മതത്തിൽ വിശ്വസിക്കാത്ത ആരാധന അനുഷ്ഠാനം നിർവഹിക്കാത്ത ഒരുപാട് ആളുകളെപ്പറ്റി രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു പാരമ്പര്യം രാമായണത്തെ നമുക്ക് കാണാം ഇത് സൂചിപ്പിക്കാൻ കാരണം ഈ പാംസു സ്നാഹിതയായി മാറിയെന്ന് പറയുമ്പോൾ ഈ ചെളിമണ്ണിൽ പിറന്ന രാമൻ എങ്ങനെ ബാബറി പറയുന്ന ഒരു കൃത്യമായ സ്ഥലത്ത് തന്നെ വന്നു പിറന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും അപ്പം ചരിത്രവിരുദ്ധമായ വിശ്വാസത്തിന് തന്നെ വിരുദ്ധമായ ഒരു കാര്യമാണ് അവിടെ അരങ്ങേറിയത് ഈ വസ്തുതകളെ എല്ലാം തന്നെ വെടിഞ്ഞുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം അവിടെ ഒരു ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ അനുമതി കൊടുത്തത് ഇതിനോട് ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ ചരിത്ര പഠിതാക്കളുണ്ടല്ലോ ചരിത്ര പണ്ഡിതർ ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഒരു ചരിത്ര പണ്ഡിതനാണ് രാമചന്ദ്ര ഗുഹ അദ്ദേഹം മാതൃഭൂമിയിൽ ലേഖനം എഴുതി ആ ലേഖനത്തിൽ പറയുന്നത് മതാധിപത്യത്തിൻ്റെയും ഹിംസാത്മകമായ ആധിപത്യത്തിൻ്റെയും പ്രതീകമാണ് ബാബറി മസ്തിജ് അതിനെ തകർത്തു കൊണ്ടുവന്ന ക്ഷേത്രവും ആധിപത്യത്തിൻ്റെ പ്രതീകം തന്നെ അപ്പം ബാബറി മസ്തീജും മതാധിപത്യത്തിൻ്റെയും യുദ്ധത്തിലൂടെ നേടിയെടുത്ത ആധിപത്യത്തിൻ്റെയും പ്രതീകമാണ് എന്നാണ് രാമചന്ദ്രഗുഹ പറയുന്നത് എന്നിട്ട് തൊട്ടടുത്ത വാചകമാണ് അവിടെ ഇത്രയും വലിയ ക്ഷേത്രം പണിയേണ്ടിയിരുന്നില്ല പണിയുമായിരുന്നെങ്കിൽ തന്നെ ഒരു ചെറിയ ക്ഷേത്രം മതിയായിരുന്നു എന്നാണ് രാമചന്ദ്രഗുഹ പറയുന്നത് രാമചന്ദ്രഗുഹയ്ക്കും അവിടെ ക്ഷേത്രം വന്നതിന് വിരോധമൊന്നുമില്ല ക്ഷേത്രം വലുതായിപ്പോയി എന്ന് മാത്രമുള്ള ദുഃഖമേ ഉള്ളൂ അപ്പം നമ്മുടെ മതേതര ചരിത്ര പണ്ഡിതന്മാരുടെ അവസ്ഥയും ഇതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ഛത്തീസ്ഗഡിൽ നിന്നൊരു കോടതി വിധി വന്നിരിക്കുന്നു അതായത് ഒരു ഭർത്തൃമാതാവിനെ ശുശ്രൂഷിക്കുന്ന കടമ മരുമകൾക്കാണ് എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ടെന്ന് മറ്റൊരു അലഹബാദ് ഹൈക്കോടതി നിന്ന് വന്ന വിധി അനുസരിച്ച് പീഡനമേറ്റ് ആ പീഡനത്തിൻ്റെ പരാതിയുമായി കോടതിയിലേക്ക് ചെന്ന സ്ത്രീയോട് ജോൽസനെ കാണുവാനും ഏഴിൽ ചൊവ്വാദോഷം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിച്ചത് എന്നും സർവകലാശാലയിലെ ജ്യോതിഷം ഫാക്കൽറ്റിയോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്നൊരു കോടതി കഴിഞ്ഞ ദിവസം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രണ്ട് വിധികൾ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നോ ഒന്ന് മദ്രാ തമിഴ്നാട്ടിൽ തന്നെയുള്ളൊരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രം ക്ഷേത്രവും കൂടിയാണ് അവിടെ പാൻസിട്ട് ഇനി സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല മുണ്ടു കൊടുത്തേ പാടുള്ളൂ പഴനി ക്ഷേത്രത്തിൽ ഇനി ടൂറിസ്റ്റുകൾ ആരും വരാൻ പാടില്ല വിശ്വാസികൾ മാത്രം വന്നാൽ മതി അത് വിശ്വാസികളല്ലാത്തവരെല്ലാം കൊടിമരത്തിൻ്റെ ഇപ്പുറത്ത് നിന്നോണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ബഹുസ്വര ജനാധിപത്യത്തിൻ്റെ ആശയത്തെ സമ്പൂർണ്ണമായി തകിടം മറിച്ചുകൊണ്ട് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ ജഡ്ജിമാരെല്ലാം തന്നെ സ്വീകരിക്കുന്നത് ഈ ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥയെ നിലയിട്ടുറപ്പിക്കുന്ന ചിന്താഗതികളാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ രാജ്യം അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം അപ്പോൾ ഇത് നീതിന്യായ വ്യവസ്ഥയിലൂടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ പറയാനില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് ഇന്ത്യൻ ഐ ഐ ടികളിൽ ആറായിരത്തി നാൽപ്പത്തി അധ്യാപക തസ്തികളിൽ നൂറ്റി ഇരുപത്തൊന്ന് പേര് മാത്രമേ ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളൂ മുസ്ലിങ്ങളുടെയും ഒ ബി സികളുടെയും കാര്യങ്ങളും പുറത്തു പോകുന്ന കുട്ടികളുടെ കണക്കും അതെ പതിനായിര കണക്കിനാണ് കുട്ടികളാണ് അതെ അതെ അപ്പം ഇതാണ് ഉന്നത വിദ്യ ഇനി അവിടുത്തെ സിലബസ് എന്താണ് എൻ ഇ പി വന്നല്ലോ എൻ ഇ പിയുടെ ഒരു കറ ഒരു കരട് രൂപം പുറത്തു നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കണം അതിനകത്ത് ഇന്ത്യൻ പറ്റി പറയാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇന്ത്യൻ ജ്യോഗ്രഫിയെപ്പറ്റി എൻ ഇ പി പറയുന്നത് നദികളെ പറ്റി പഠിക്കണം ഗംഗ യമുന സരസ്വതി കാവേരി സരസ്വതി എന്ന് പറഞ്ഞാൽ നദി ഏതാന്ന് പോലും ഇപ്പോഴില്ലാത്തൊരു നദി നദിയാണ് അങ്ങനെ ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് പറയുന്നു ഇനി പർവ്വതങ്ങളെപ്പറ്റി പഠിക്കാനുണ്ട് ഏതൊക്കെയാണ് പർവ്വതങ്ങൾ ഹിമാലയം ഗോവർദ്ധനം കഴിഞ്ഞു ഇനി ശാസ്ത്ര പാരമ്പര്യത്തെപ്പറ്റി പഠിക്കണം അതിനകത്ത് മുഗൾക്കാലത്തെ ഒരു സംഭാവനയും ഇല്ല ഒരു സംഭാവനയുമില്ല എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ ചരിത്ര പാഠപുസ്തകങ്ങളിൽ വലിയ അപകടം പതിയിരിക്കുന്നു പതിയിരിക്കല്ല വ്യക്തമാണ് അതിന് പതിയിരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യം സത്യത്തിൽ ഇല്ല ഓപ്പണായിട്ട് ഓപ്പണായിട്ടാണ് തന്നെ അപ്പോൾ അതിൽ പറയുന്നത് ഗണേശ ജയന്തിയെ പറ്റിയ ഗണേശോത്സവം ഗണേശോത്സവത്തിന് നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോകും ആ പാഠഭാഗത്തിലൊരു വലിയ ഇംഗ്ലീഷിലാണ് ഞാനൊന്ന് പരിഭാഷപ്പെടുത്തിയെന്ന് മാത്രം ഇനി ഈദുൽ ഫിത്തറിനെ പറ്റി പറയും ഈദുൽ ഫിത്തറിന്റെ അന്ന് അവരെല്ലാവരും പള്ളികളിൽ പോകും ഇതാണ് എൻ സിആർടി പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്ന അവരും നമ്മളും മുസ്ലിം മാത്രല്ല ഈ ഗണേശോത്സവത്തിന് നമ്മളെല്ലാവരും ഇതൊക്കെ ഇതൊക്കെ ചർച്ചയാണ് തന്നെയല്ല നമ്മൾ ഈ ആദ്യം മുതൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഇതിന് വലിയ ഈ ഗണേശോത്സവത്തിന് വലിയ പ്രാധാന്യമുണ്ട് അവിടെ ഈ സാമൂഹ്യ പരിഷ്കരണത്തെ സാധ്യമാക്കുന്ന ഒരു സോഷ്യൽ ലിബറേഷൻ്റെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിനകത്ത് തന്നെ അതിനെതിരായിട്ട് കൂടിയാണ് സത്യത്തിൽ ഈ തിലകൻ്റെ നേതൃത്വത്തിൽ ഗണേശോത്സവം നടക്കുന്നത് അപ്പോൾ അവിടെ പോയി മണിക്കൂറുകളോളം വലിയ സെമിനാറുകളും പ്രഭാഷണമൊക്കെ നടത്തുന്നു പക്ഷേ ഇവിടെ പാട്ട് നടത്തുന്നു കച്ചേരി നടത്തുന്നു ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു തീർച്ചയായും ആളുകളല്ല ഈ ഗണേശോത്സവത്തിന് വന്ന് പങ്കെടുക്കും അപ്പോൾ ഈ ഒരു പൊളിറ്റിക്സിലൂടെയാണ് തിലകൻ ഇതിനെ ഈ ഗണേശോത്സവം കണ്ടെടുത്തതും ആ രീതിയിൽ അവതരിപ്പിച്ചതും അംബേദ്കർ സ്വീകരിച്ച അതേ നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയും ജനങ്ങളോട് ഇത് തുറന്നു പറയുകയും ചെയ്യുക ആദ്യഘട്ടത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വേദന ഉണ്ടായേക്കാം അതെ ആ വേദന ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കല്ല വേദന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുമല്ല ആ വേദന ബ്രാഹ്മണ്യരുടെ വേദനയാണ് സവർണറുടെ വേദനയാണ് അപ്പം സവർണർ വേദനിക്കരുത് അടിത്തട്ട മനുഷ്യർ എത്രമാത്രം ദുഃഖം അനുഭവിച്ചാലും സവർണർക്ക് വേദന ഉണ്ടാകരുതെന്നാണ് സത്യത്തിൽ ഈ മതേതര പുരോഗമന ബുദ്ധിജീവികളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ പക്ഷം ഏതാണെന്ന് വളരെ വ്യക്തമാണ് അതൊരു അവസാനമായിട്ട് ഞാനൊരു ഒരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഈ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ ഒരു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വേണ്ട ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഈ സാഹചര്യത്തെ നേരിടാൻ വേണ്ട ഒരു പൊളിറ്റിക്കൽ നേരിടുക തന്നെയാണ് വേണ്ടത് അതിൽ തർക്കമൊന്നുമില്ല നേരിടാൻ വേണ്ട ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അംബേദ്കറിലുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം അതെ അതെ തീർച്ചയായിട്ടും സംശയരഹിതമായിട്ട് അദ്ദേഹം രണ്ട് പോയിന്റ് അവതരിപ്പിക്കുന്നത് ആ രണ്ട് പോയിന്റ് നമ്മൾ ഈ ഘട്ടത്തിൽ ഉറപ്പു ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം ഒന്ന് ശക്തമായ പ്രാതിനിധ്യം അദ്ദേഹം കേവലമായൊരു പ്രാതിനിധ്യത്തെ പറ്റിയല്ല പറയുന്നത് ശക്തമായ പ്രാതിനിധ്യമാണ് അതായത് ഒരു സമൂഹത്തിൻ്റെ പ്രതിദാനം അവിടെ ഉണ്ടാകണം ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിദാനം ഉണ്ടാകണമെന്നല്ല അംബേദ്കർ പറഞ്ഞത് ഒരു ഇപ്പോൾ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ആ പുലയ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ദളിതരുടെ ഒരു പ്രതിനിധാനമായിട്ട് അയാൾ അവിടെ വരണം എന്നിട്ട് ഈ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരാളായിട്ട് അയാൾ മാറിത്തി ഇല്ലെങ്കിൽ ടോക്കണിസമായിട്ടത് മാറത്തി അപ്പം എല്ലാ സമുദായങ്ങളും ശക്തിപ്പെടുക എല്ലാ സമുദായങ്ങളും ശക്തിപ്പെടുക എല്ലാ സമുദായങ്ങൾക്കും പ്രാതിഥ്യമുള്ളൊരു ഗവണ്മെൻറ്റ് ഉണ്ടായി വരണം ഇത് മാത്രമേ അതിലേക്കാണ് സാമുദായിക സെൻസസ് എന്ന് പറയുന്ന ആശയം നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടത് ആ ഒരു അർത്ഥത്തിലാണ് പക്ഷേ കേരളത്തിൽ പോലും അത് ഉയർത്തിപ്പിടിച്ചില്ലല്ലോ ഭാരത് ജോഡോ യാത്ര നടത്തി പക്ഷേ കേരളത്തിലെ എത്ര ആളുകൾ ആ കേരളത്തിലെ എത്ര രാഷ്ട്രീയ പ്രവർത്തകർ സാമുദായിക സെൻസസിനെ ഉയർത്തിപ്പിടിച്ചു ആരു ആരും ഉയർത്തിപ്പിടിച്ചില്ല ആരും ഉയർത്തിപ്പിടിച്ചില്ല അപ്പോൾ തന്നെ ആശയം വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ മറ്റൊരു ഭാഗം ഇത് പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുക രണ്ട് അംബേദ്കർ ചെയ്തതുപോലെ തന്നെ ഈ ബ്രാഹ്മണ്യ പാഠങ്ങളെ നിശ്ചിതമായ വിമർശനത്തിന് വിധേയമാക്കുക അവർ വിജയിച്ച പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കറുണ്ട് സഹോദരൻ അയ്യപ്പനുണ്ട് മഹാത്മാ ഭൂലയുണ്ട് സാക്ഷാത് നാരായണ ഗുരുസ്വാമികളുണ്ട് ഇവരെല്ലാം ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നിലനിന്നത് ഒരു ഉദാഹരണം അതിലേക്ക് ഞാൻ പറയാം നടരാജഗുരു അരുവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിനെപ്പറ്റി നടരാജഗുരു എഴുതുന്നുണ്ട് അപ്പോൾ പറയുന്നത് അദ്ദേഹം ഈ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആളുകളെല്ലാം സംശയിച്ചു എന്താ സംശയത്തിന് കാരണം ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് ശിവനെന്ന് പറയുന്നത് ഒരു ഗോത്രനായകനാണ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന ചന്ദ്രകല സിങ്കളികളുടെ ചീപ്പ് പോലെ ഒന്നാണ് വിഷ്ണുവും രാമനും ഒക്കെ സങ്കല്പലോകത്തെ അതികായന്മാരാണ് കവിഭാവനകളാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ ദേണ്ട ശിവൻ്റെ പ്രതിഷ്ഠ നടത്തുന്നു അപ്പോൾ ആളുകൾ സംശയിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇതൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാക്ഷാത് നാരായണ ഗുരു ഇടപെട്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അയ്യപ്പൻ തീവ്രമായിട്ട് അതിശക്തമായിട്ട് സഹഭോജനത്തിനും സഹജീവനത്തിനും വേണ്ടി പലതരത്തിലുള്ള പരിപാടികൾ നടത്തുന്ന കാലഘട്ടത്തിൽ ഗുരു എന്താണ് ഇതിക്കോട് എന്താണ് അയ്യപ്പനോട് പറഞ്ഞത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത് കാരുണ്യത്തിൻ്റെ രൂപമായി മുഹമ്മദിനെയാണ് ഗുരു കണ്ടെടുത്തത് അല്ല വേറെ ഹൈന്ദവ ദൈവ ഭാവനകളെ അല്ല എന്തുകൊണ്ടാണ് ഗുരു അത് ചെയ്തത് ആശയം വളരെ വ്യക്തമാണ് മനുഷ്യരോട് ക്ഷമിക്കുന്ന ഒരു ദൈവസങ്കല്പം ബ്രാഹ്മണ മതത്തിനില്ല ബ്രാഹ്മണ മതത്തിന് അദൃശ്യമാണ് അജ്ഞാതമാണ് മനുഷ്യരോട് ക്ഷമിക്കുന്ന ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന സങ്കല്പം നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാഷ്ട്രീയമായ അഭയം നശിച്ചിരിക്കുന്ന ഘട്ടമാണിത് അപ്പോൾ നമ്മുടെ സാമൂഹ്യമായ അഭയകേന്ദ്രം നമ്മൾ ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അഭയകേന്ദ്രം ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതായത് അംബേദ്ക്കറേയും സഹോദരനെയും ഗുരുവിനെയും ദുർബലപ്പെടുത്തിയിട്ടിരിക്കുക നമ്മുടെ അഭയകേന്ദ്രമാണതൊക്കെ അത്തരം ചിന്തകളൊക്കെ അതിനെ ദുർബലപ്പെടുത്തിയിട്ട് ഈ ബ്രാഹ്മണ്യത്തെ തന്നെ സാധൂകരിക്കുന്ന നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത് അത് തീർത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അംബേദ്ക്കറേയും സഹോദരൻ അയ്യപ്പനെയും നാരായണ ഗുരുവിനെയും ഉയർത്തിപ്പിടിക്കുക മാത്രമേ നമ്മുടെ മുമ്പിൽ പരിഹാരമായിട്ട് കാണുന്നുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ സാമുദായിക സെൻസസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രാതിനിധ്യ പ്രാതിനിധ്യജനായത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ ശക്തിപ്പെടുത്തണം അതിന് ഈ പ്രാതിനിധ്യ പ്രാതിഥ്യജനായത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടവും ബ്രാഹ്മണ മതത്തിന് എതിരായിട്ടുള്ള നിശ്ചിതമായ വിമർശനത്തിനും മാത്രമേ ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കാനും സാഹോദര്യവൽക്കരിക്കാനും കഴിയുകയുള്ളൂ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എന്താണ് ഈ ഘട്ടത്തിൽ എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്താണ് ഹിന്ദുയിസത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ പദ്ധതിയെ എതിർക്കുന്നതിന് നമ്മൾക്ക് വേണ്ട ആശയ വ്യക്തത എന്ന് പറഞ്ഞു തരികയായിരുന്നു ഡോക്ടർ ശ്യാംകുമാർ ഒരിക്കൽ കൂടി നന്ദി താങ്ക്